നമസ്കാരം. നിങ്ങൾക്ക് പുതിയ ഒരു അറിവുമായി BMC മഴവിള്ളി യാത്ര സയൻസ് ആൻഡ് ടെക്. ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം സഖാവ് എന്ന പദത്തെക്കുറിച്ചാണ്. സഖാവ് എന്ന പദപ്രയോഗം എവിടെ നിന്നുണ്ടായി, അത് എങ്ങനെ പ്രചാരത്തിലായി എന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് സംഘടനകളിലും തൊഴിലാളി വർഗ സംഘടനകളിലും പ്രവർത്തകർ പരസ്പരം സംബോധന ചെയ്തിരുന്നത് ബ്രദർ എന്നായിരുന്നു. 1871 പാരീസ് കമ്മ്യൂണിസ്റ്റിന്റെ കാലമായപ്പോൾ സഹോദരനും സഹോദരിക്കും ലിംഗഭേദമില്ലാതെ പൊതുവെ ബാധകമായ ഒരു പദത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി. 1889 ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന അവസരത്തിൽ ഫെഡറിക് എംഗൽസിന്റെ സാന്നിധ്യത്തിൽ 2-ാം ഇന്റർനാഷണലിലാണ് കോംറേഡ് എന്ന സംബോധനയുണ്ടായത്. സഖാവ് എന്ന പദത്തിന് ലിംഗഭേദമില്ലെന്നു മാത്രമല്ല, സഹകരിച്ച് പ്രവർത്തിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നവൻ എന്ന അർത്ഥകൽപ്പനയുമുണ്ട്. സ്നേഹവും രക്തബന്ധവും സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ബ്രദർ എന്ന വിളിയിൽ സമരവും സഹപ്രവർത്തനവും പ്രതിഫലിക്കുന്നില്ല. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പരിഗണിക്കപ്പെടുന്ന M.N. Roy കോംറേഡ് എന്ന പദം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത്. ഹിന്ദിയിൽ സാഥി എന്ന പദം പ്രയുക്തമാണെങ്കിലും പൊതുവെ ഇംഗ്ലീഷിലെ കോംറേഡ് തന്നെയാണ് സ്വീകാര്യം. തമിഴിൽ ബഹുവചന പ്രത്യയം ചേർത്ത് തോഴർ എന്ന് വിളിക്കുന്നു. ഇടതുപക്ഷക്കാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും സോഷ്യലിസ്റ്റുകളുടെയും ഇടയിൽ 20-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രചാരത്തിലായി കഴിഞ്ഞ കോംറേഡ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കിടയിൽ സ്വീകാര്യമായത് കോൺഗ്രസ് യോഗങ്ങളിൽ നെഹ്റു ഈ സംബോധന ഉപയോഗിച്ച് തുടങ്ങിയതിൽ പിന്നെയാണ്. 1920 സഹോദരൻ അയ്യപ്പനും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ മകൾ ഗോമതിയമ്മയുടെ ഭർത്താവും ഇടതുപക്ഷ കോൺഗ്രസ്സുകാരനുമായിരുന്ന AK പിള്ളയും മറ്റുമാണ് കോംറേഡ് അഥവാ സഖാവ് എന്ന പദം ഉപയോഗിച്ച് തുടങ്ങിയത്. സംഘടിത സോഷ്യലിസ്റ്റ് പ്രസ്ഥാനവും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവും ശക്തിപ്പെട്ടതോടെ സഖാവ് എന്ന പദപ്രയോഗം സാർവത്രികമായി ഉപയോഗിക്കുവാൻ തുടങ്ങി. പുതിയ അറിവുകളും വിശേഷങ്ങളും വിവരങ്ങളുമായി BMC സയൻസ് ആൻഡ് ടെക് പുതിയ വീഡിയോകളുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നു. അത് തത്സമയം അറിയുന്നതിന് BMC മഴവിള്ളി യാത്ര സയൻസ് ആൻഡ് ടെക് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.